ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈവിംഗ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ക്യാപ്സിക്കം കറിയായിട്ടാണ് വന്നിട്ടുള്ളത്. ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ലൊരു ക്യാപ്സിക്കം മസാല കറിയാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. അത്രയും നമുക്ക് ഇന്നൊരു ക്യാപ്സിക്കം മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. പച്ച ക്യാപ്സിക്കം തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. റെഡ് വെല്ലോ ഒന്നും അത്ര ടേസ്റ്റ് ഇല്ല. പച്ച ക്യാപ്സിക്കത്തിന് തന്നെയാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഒരു വലിയ ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളൻകിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില എടുക്കാവുന്നതാണ്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കുരു വേണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് തക്കാളി മാത്രമായിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിനി ഓയിൽ ഇഷ്ടമല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉഴുന്ന് പരിപ്പ് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സവാള. ഇനി സവാള ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് വഴറ്റി കൊടുത്താൽ മതി. ഇതിൻ്റെ കളറൊന്നും മാറി വരേണ്ട ആവശ്യമോ മുരിഞ്ഞു വരേണ്ട ആവശ്യമോ ഇല്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് 4 കഷ്ണമാക്കി വെച്ചിരിക്കുന്നതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിത് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ദാ ഇതൊരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കിഴങ്ങൊക്കെ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റ് കൂടി മൂടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കുമ്പോഴാണ് ഈ കിഴങ്ങിനൊരു ടേസ്റ്റ്. വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറയുന്നത്. ഇനി നമുക്കിത് മൂടി വെച്ച് 1 മിനിറ്റും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇതൊരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറുതായിട്ട് അരിയുവാണെങ്കിൽ പൊട്ടറ്റോ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എരിവുള്ള മുളക് പൊടി 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി കാശ്മീരി മുളക് പൊടി 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം.
ഇനി നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇത് നന്നായിട്ട് പച്ചമണം പോകുന്നവരെ വഴറ്റി കൊടുക്കാം. പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ടതുകൊണ്ട് തന്നെ ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയും മുളകും ഒക്കെ ചേർക്കുക. മുളക് നല്ല എരിവുള്ള മുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെയാണ് ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മസാല നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ പൊട്ടറ്റ് വെക്കുക, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മസാലയൊക്കെ മൂപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇതൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊരു 4 മിനിറ്റ് ഞാൻ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പം തക്കാളി നിങ്ങൾക്ക് കുരു കളഞ്ഞിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചപ്പാത്തിയിലൂടെ നല്ലൊരു കറിയാണിത്. അപ്പം ഇതൊന്നും പരീക്ഷിക്കാത്തവർ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണിത്. ക്യാപ്സിക്കം ഇഷ്ടമുള്ളവർക്കെല്ലാം ഇഷ്ടപ്പെടും. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകം, ഇത് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള പെരിഞ്ജീരകമാണ്, ഒരു 1/2 സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 1/2 മിനിറ്റൊക്കെ ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ചിട്ട് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നന്നായിട്ട് ഈ മസാലയിലൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ക്യാപ്സിക്കത്തിലെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അപ്പം നമുക്കിതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ അവരവരുടെ പാകത്തിന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് മല്ലിയില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ക്യാപ്സിക്കം നമുക്കൊന്ന് വാടി കിട്ടുന്നത് വരെ നമ്മൾ വേവിച്ചെടുത്താൽ മതി.
നിങ്ങൾക്ക് നല്ല ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഈ സമയത്ത് ഒരു രണ്ട് മിനിറ്റ് കൂടി തിളപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം കൂടെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ക്യാപ്സിക്കത്തിൻ്റെ അളവ് ഇത്രയും വേണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാവുന്നതാണ്. നമുക്ക് വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. നമുക്കിത് വീണ്ടും തുറന്നിട്ട് ഒന്ന് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഒരു മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ക്യാപ്സിക്കം ഒക്കെ നന്നായിട്ട് വാടി കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പം ഇതാ ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാപ്സിക്കം മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം.